നമസ്കാരം. ഇപ്പഴാ കേക്കുന്നല്ലേ. എന്നാലും നമ്മള് നമ്മുടെ പാടൊക്കെ തീർത്തു അല്ലേ. ഓടയിൽ നിന്ന് നമ്മുടെ പാടൊക്കെ കണ്ടേ. ഇന്നലെ സമയം ഉണ്ടാവില്ലേ, അത് തന്നെ തീർക്കാം. ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോ നോട്ട് അങ്ങനെ അയച്ചു തന്നതാണ് കേട്ടോ. ആ മതി, ഇന്ന് എഴുതിയാ മതി. ഇന്ന് സമയം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് പപ്പുവിനെ ലക്ഷ്മിയൊക്കെ കണ്ടു അല്ലേ. പപ്പുവും ലക്ഷ്മിയും തമ്മിൽ എന്ത് തരം ബന്ധമാണ് ഉള്ളത്? അതെന്താ, പപ്പുവും ലക്ഷ്മിയും തമ്മിൽ എന്ത് തരം ബന്ധമാണ്? പപ്പുവും ലക്ഷ്മിയും തമ്മിൽ എന്ത് തരം ബന്ധമാണെന്ന് പറഞ്ഞു. കണക്ഷൻ പ്രോബ്ലം, നെറ്റ് പ്രോബ്ലം. കഥ ഓർമ്മയില്ലേ, കഥ ഓർമ്മയില്ലേ? പപ്പു ലക്ഷ്മിനെ ഓടയിൽ ചോദ്യം അതല്ല ഉണ്ണിയ, കഥ എന്താന്നല്ല ചോദിക്കുന്നത്. പപ്പു ലക്ഷ്മിയോട് എന്ത് തരം സ്നേഹമാണ്, എന്ത് തരം അഫക്ഷൻ ആണ് തോന്നുന്നത് അവർക്ക്? ഭാര്യയും ഭർത്താവുമാണോ, അച്ഛനും ആണോ, മാമനും മരുമോളുമാണോ, അതോ എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ആണോ, കൂട്ടുകാരാണോ, എന്താണ്? ഈശയ്ക്ക് എന്താ തോന്നിയേ? ഫ്രണ്ട്ഷിപ്പ് തോന്നി അല്ലേ. എല്ലാവർക്കും വേറെ ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നിയോ? കേക്കട്ടെ, മാമനും മോളായിരിക്കും. മാമനും മോളും ആയിരിക്കും. മാമനും മോളോട് എന്ത് സ്നേഹമുള്ളത്? കേക്കട്ടെ, ആ സ്വന്തം മാമനും മോളോട്. നിങ്ങൾക്കൊക്കെ മാമന്മാരില്ലേ? മാമന്മാര് നിങ്ങൾ ആ അച്ഛന്റെ ആണ് വരട്ടെ, അച്ഛന്റെ പെങ്ങളുടെ ആ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണ് മാമൻ അല്ലേ. മാമൻ ആ മാമന് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് മാത്രാണുള്ളത്? ഫ്രണ്ട്ഷിപ്പ് മാത്രം അല്ല, സ്നേഹം. അതെന്ത് തര സ്നേഹം, അതെന്ത് തര സ്നേഹാണ്, എങ്ങനത്തെ സ്നേഹാണ്? ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും? ആരുമായിട്ടുള്ള സ്നേഹാണ് അവരുടെ സ്നേഹം? ആര് സ്നേഹിക്കുന്ന പോലെ അവര് നമ്മളെ സ്നേഹിക്കുന്നത്? അച്ഛൻ. വെരി ഗുഡ് അല്ലേ. മാമന്മാരെ, അമ്മായിമാരെ, അച്ഛന്മാര്, ഇതൊക്കെ നമ്മൾ അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ആളുകളാണ് അല്ലെ. അച്ഛമ്മയായാലും അച്ചാച്ചനായാലും അവരും അതുപോലെ. അവർക്കൊക്കെ ഒരു അച്ഛൻ അമ്മ ബന്ധത്തിന്റെ തുടക്കം അല്ലെ, ഒരു ഇതാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് തുടർച്ചയായിട്ടൊരു സ്വഭാവമാണ് നമുക്ക് അവരിലൊക്കെ കാണാൻ പറ്റുക. ഇവിടെ പപ്പുവും ലക്ഷ്മിയും തമ്മിൽ ഉണ്ടാകുന്നതും ഏതാണ്ട് അത് തന്നെയാണ് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ മാമനോട് നമ്മൾ കളി പറയാറുണ്ട് അല്ലെ. മാമനോട് അമ്മായിമാരോടൊക്കെ നമ്മൾ കളി പറയാറുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സ് അല്ലല്ലോ. മാമനും കളി പറയാ, മാമ ഹായ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. മാമന്മാരോട് നമുക്ക് അങ്ങനെ പറയാം, അവരോട് നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. എന്ന് വെച്ച് മാമന്റെ മടി കയറിയിട്ട് മാമന്റെ മേശ് പിടിച്ച് ചിരിച്ച് ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാൽ അടാ എന്നൊക്കെ വിളിക്കോ നമ്മള്? അടാ പോകാം എന്നൊക്കെ പറയോ? ഇല്ല, പറയൂല. മാമനോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ എടാ പോടാന്ന് മാമനെ വിളിക്കൂല. അതെന്തുകൊണ്ടാണ് വിളിക്കാത്തത്? മാമനോട് അച്ഛനോടുള്ള ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് അല്ലേ. ഏഹ് ഫ്രണ്ട്സിൽ ക്ലാസ്സിൽ വിളിക്കുന്ന പോലെ മാമനെയൊന്നും വിളിക്കൂല. അങ്ങനെ കയറി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. മോശം അബഹുമാനം നമ്മൾ ഇല്ലാണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും പപ്പുവിന് ലക്ഷ്മിയോട് തോന്നുന്നതും അതുപോലെ ഒരു സ്നേഹമാണ്. സ്നേഹവും സൗഹൃദം ഉണ്ട്, പക്ഷെ സൗഹൃദത്തെക്കാളുതരെ പരസ്പരം ഒരു ബഹുമാനം. ലക്ഷ്മിക്ക് ഇങ്ങോട്ട് തോന്നുന്നത് ഒരു ബഹുമാനമാണ് അല്ലേ. കൃതജ്ഞത നിറഞ്ഞ നോട്ടത്തിലൂടെ നമ്മളത് മനസ്സിലാക്കണം. ലാസ്റ്റിലെ ആക്ക് വാങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോൾ നോക്കിയത് എങ്ങനെയാ? നന്ദിയോടുകൂടിയിട്ടാ അല്ലേ, നന്ദിയോട് കൂടിയിട്ടാണ് അല്ലെ. കുറുമ്പോട് കൂടിയിട്ടും വികൃതിയോട് കൂടിയിട്ടും അല്ല അവള് നോക്കിയത്. എങ്ങനെ നോക്കിയത്? നന്ദിയോട് കൂടിയിട്ട്. അത് നോട്ടത്തിന്റെ അർത്ഥം അതിന്റെ എന്താ? സ്നേഹമാണ്. ആ സ്നേഹത്തിന് സൗഹൃദം എന്നല്ല പറയുക, നമ്മൾ സ്നേഹം അച്ഛനോട് തോന്നുന്ന അല്ലെങ്കിൽ മാമന്മാരോടൊക്കെ തോന്നുന്ന ഒരു ആ ഒരു ബഹുമാനവും സ്നേഹവുമാണ് പരസ്പരം അവർക്ക് തോന്നുന്നത് കേട്ടോ. പപ്പുവിന് മകളോടെന്ന പോലെ സ്നേഹം, മകളോട്. ആരുമില്ല, ഒരു വയസ്സ് അങ്ങനെയല്ല, കൂട്ടുകാരുടെ വയസ്സല്ല. പപ്പു ലക്ഷ്മി വളരെ ചെറുതാണ്, പപ്പു കുറച്ച് മുതിർന്ന ആളാണ് കേട്ടോ. അപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിനേക്കാൾ അപ്പുറം അവർ തമ്മിൽ ഒരു പരസ്പരം അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണോ അങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് തോന്നുന്ന സ്നേഹമാണ് തോന്നുന്നത് കേട്ടോ. കേട്ടോ അനന്തൻ, നീ നെറ്റ് പ്രോബ്ലം എന്നിട്ട് വല്ല ചോദ്യം ചോദിക്കുമ്പോ നെറ്റ് പ്രോബ്ലം കൂടെ ഇട്ട് വായോ. അപ്പോഴാണ് അതിനാണ് യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരുന്നത്, നെറ്റ് പ്രോബ്ലം ഉള്ളപ്പോ ഇരുന്ന് കാണാൻ. ഏഹ് നെറ്റ് പ്രോബ്ലം, കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ല, അതൊന്നും നമ്മുടെ എക്സ്ക്യൂസ് അല്ല. അതിന് വേണ്ടി കിട്ടുന്നുണ്ട് ടീച്ചർ ഇവിടെ ഇല്ലെങ്കിലും. ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്. അത് എല്ലാ ക്ലാസ്സും, എന്റെ ക്ലാസ് മാത്രമൊന്നല്ല അല്ല അനന്താ, എല്ലാ ക്ലാസ്സും കിട്ടുന്നുണ്ട്. മിസ്സായ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ, അല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ല ടീച്ചർ, അത് കണ്ടില്ല, മഴയായ കാരണം ഓപ്പൺ ആയില്ല, കറണ്ട് പോയി, ചാർജ് ഉണ്ടായിരുന്നില്ല, അതൊന്നും എക്സ്ക്യൂസ് അല്ല. ഞാൻ ആരോടും പറയരുത് കേട്ടോ.
എന്നോട് മാത്രല്ല ഈ ക്ലാസ്സിൽ ആരോടും പറയരുത് കേട്ടോ. ചിന്മയെ പോയാലും പോയാലും പോട്ടെ, ക്ലാസ് കയറിയില്ല സാരില്ല, ക്ലാസ് കയറാൻ പറ്റിയില്ല, പല സാഹചര്യം കൊണ്ട് കയറാൻ പറ്റില്ല. പക്ഷേ ക്ലാസ് കയറിയില്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വരുന്നില്ലേ, ഇന്ന ക്ലാസ് ഇന്ന ഡേറ്റ് ഇന്ന സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് വരുന്നില്ലേ, അതെന്തിനാ? കാണാനാ വെറുതെ? കാണാനാ ചന്ദത്തിൽ? കാണാനാ ചിത്രങ്ങനെ? കാണാനാ അല്ല, പഠിക്കാനാ, നോക്കാനാ, മിസ്സായത് കാണാനാ കേട്ടോ. അപ്പൊ അതൊന്നും ചെയ്യരുത്. അപ്പോ നമുക്ക് കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്യാം. ടീച്ചർ ആ ഇന്നലെ തന്ന ചോദ്യത്തിരുത്തിന്റെ അവസാനം ഒരു സാധനം ടീച്ചർ ഫിൽ ചെയ്തിട്ടില്ല. ഒരു സാധനം ആരെങ്കിലും നോക്കിയോ? ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ നോക്കി. ലക്ഷ്മിയും അമ്മയും എല്ലാവരും കണ്ടിട്ടുണ്ടോ? ലക്ഷ്മിയും അമ്മയും തമ്മിലുള്ള സംഭാഷണം ടീച്ചർ എഴുതിയിട്ടില്ല. ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അത് ടീച്ചർ എഴുതി തരും, നിങ്ങൾ എഴുതണം. ലക്ഷ്മി അമ്മയും തമ്മിൽ എന്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതണം. നല്ല പറഞ്ഞല്ലോ ക്ലാസ്സിലെ ടീച്ചറെ. ടെക്സ്റ്റ് ബുക്കിൽ എവിടെ അമ്മയും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നത് കേക്കട്ടെ. അമ്മയും ലക്ഷ്മിയും ടെക്സ്റ്റ് ബുക്കിൽ സംസാരിക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ പാഠത്തിൽ ആരുള്ളൂ? പപ്പുവും പപ്പുവും ലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. അവര് തമ്മിലേ സംസാരിക്കുന്നുള്ളൂ. അവിടെ അമ്മ സംസാരിക്കുന്നില്ല. അമ്മ സംസാരിച്ച് നമ്മള് ഊഹിച്ച് സങ്കല്പിച്ചിട്ട് എഴുതണം. അല്ലേ, ഒറ്റയ്ക്ക് എഴുതാൻ പറ്റണം. ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആറാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ ആറാം ക്ലാസ്സിലേക്ക് എത്തി എന്ന് പറയാം. ഈ നാണക്കേട് അഞ്ചിലും പോയിരിക്കാം, രണ്ടിലൊക്കെ പോയിരിക്കാം. അല്ലേ, ഒറ്റയ്ക്ക് എഴുതാൻ പറ്റൂലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് എഴുതണം കേട്ടോ. ചിന്തിച്ച് എഴുതണം എന്തായിരിക്കും ഈ കൊട്ടയിൽ പഴവും ഈ അരിയും ഒക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ അമ്മ പറയുന്നത്. ഓരോരുത്തരും ഓരോന്ന് പറയണം കേട്ടോ, അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോന്ന് പറയണം എന്തായിരിക്കും അവര് പറയുക എന്നുള്ളത്. അപ്പോ ആദിനാഥെ, ഞാൻ ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മി ഞാൻ കൊട്ടയും കൊണ്ട് ചെല്ലാണേ. കൊട്ടയുണ്ട്, എന്റെ എളിയിലൊരു കൊട്ടയും. ആദിനാഥ് എന്റെ അമ്മ. ആദിനാഥ് എവിടാ? ആദിനാഥ് എന്റെ അമ്മയാണ് നീ കേട്ടോ. ഞാൻ കൊട്ടയും കൊണ്ട് വരികയാണ് ലക്ഷ്മി. തുള്ളി തുള്ളി അരി കിട്ടി, അരി കിട്ടി അമ്മ, അരി കിട്ടി, ചോറ് വെക്ക, അരി കിട്ടി. ആദിനാഥ് എന്നോട് ചോദിക്കാൻ എന്തോ അമ്മയാണ് കേട്ടോ. നിങ്ങൾ ലക്ഷ്മി, നിങ്ങൾക്ക് എവിടുന്നായി അരിയൊക്കെ കിട്ടിയിരിക്കുന്നത്? അതൊരു മാമ വാങ്ങി തന്നതാ. പ്രണവ് അടുത്തത്. ആദിനാഥ് വേണ്ട മതി, ഒരു ഒരു കാര്യം ആദിനാഥ്. അപ്പൊ ഒന്നാമത്തെ ആദിനാഥ് ചോദിച്ചു എന്താണ്, എവിടുന്നാണ് ലക്ഷ്മി നിനക്ക് ഈ അരി കിട്ടിയെന്ന് ചോദിച്ചു. ഉത്തരം എന്താണ് ലക്ഷ്മി പറഞ്ഞത്? ഒരു മാമൻ വാങ്ങി തന്നതാന്ന് കേട്ടോ. ഇനി ശിവഗായത്രി നീയാണ് ലക്ഷ്മി. അടുത്തത് കേട്ടോ, ലക്ഷ്മി ലക്ഷ്മിയാണ്. പ്രവീൺ പ്രവീൺ അടുത്തത് എന്തായിരിക്കും അമ്മ ചോദിക്കുക? എവിടുന്ന് അരി കിട്ടിയെന്ന് അമ്മ ചോദിച്ചു. ലക്ഷ്മി എന്ത് പറഞ്ഞു? ഒരു മാമൻ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞു. പ്രവീൺ എന്തായിരിക്കും അടുത്തത് അമ്മ ചോദിക്ക? എന്തായിരിക്കും അടുത്തത് ചോദിക്കാം? ആ സുഖം, ശരി നമുക്ക് വാങ്ങി ചോറ് വെക്കാം എന്ന് പറയോ നേരെ. എന്നാ ശരി കൊണ്ടുപോ നമുക്ക് ചോറ് വെക്കാം എന്നൊരു അമ്മ പറയോ? പറയൂല. എന്തോ വേറെ എന്തോ പറയും. എന്താ പറയാ? എന്തായിരിക്കും അമ്മ പറയാ? നിനക്ക് എവിടുന്ന് അരി കിട്ടി, ഒരു മാമൻ വാങ്ങി തന്നതാ. അപ്പൊ അടുത്തത് ആ വെരി ഗുഡ്. ഏത് മാമനാണ് നിനക്ക് അരി വാങ്ങി തരുന്നത്? ചോദ്യം നിക്കൊക്കെ ദേഷ്യത്തിലാ. ഏത് മാമനാണ് അരി വാങ്ങി തരുന്നത്? പേടിയും ചോദ്യത്തിൽ ദേഷ്യവും പേടിയും ഒക്കെ ഉണ്ട്. ഏത് മാമനാണ് നിനക്ക് അരി വാങ്ങി തന്നത്? അപ്പൊ ലക്ഷ്മി ശിവഗായത്രി, ലക്ഷ്മി എന്ത് പറയും? ഒരു എന്നെ റിക്ഷ ഇടിച്ചിട്ട മാമനാണ് എനിക്ക് അരി വാങ്ങി തന്നത്. ആ എന്നെ ഞാൻ കടയിൽ പോയപ്പോൾ റിക്ഷ ഇടിച്ചിട്ടു, ആ റിക്ഷ ഇടിച്ചിട്ട മാമൻ എനിക്ക് അരി വാങ്ങി തന്നു. അപ്പൊ അടുത്തത് വീണ്ടും ലക്ഷ്മിയുടെ ചോദ്യം എന്തായിരിക്കും അലോകെ? അതെ അതെ, ചോദ്യം അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. നിന്നെ വണ്ടി ഇടിച്ചോ, റിക്ഷ ഇടിച്ചോ, എന്നിട്ട് എന്താ ഉണ്ടായത്? റിക്ഷ ഇടിച്ചോ, എന്നിട്ട് എന്താ ഉണ്ടായത്? ഇത്രയായിരിക്കും അടുത്തത്. വീണ്ടും എന്തായിരിക്കും? ദിയ ദിയാണ് നമ്മളെ ലക്ഷ്മി, എന്ത് പറയും? ഞാൻ കടയിൽ പോയപ്പോൾ. സാധാരണ പോലെ പറ, എങ്ങനെ ഡയലോഗ് അടിച്ച് പറയണ്ട. നമ്മൾ അമ്മ ഞാൻ കടയിൽ പോയപ്പോ, കടയിൽ പോയപ്പോ ഒരു റിക്ഷ വന്ന് എന്നെ ഇടിച്ചു, എന്റെ കയ്യിലുണ്ടായിരുന്ന അരിയെല്ലാം പോയി. അപ്പോൾ ആ മാമൻ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നതാ. എനിക്ക് അപകടം ഒന്നും പറ്റിയില്ല, പക്ഷെ എന്റെ നിലത്ത് പോയ അരിക്ക് പകരം ആ മാമൻ എനിക്ക് സന്തോഷത്തോടു കൂടി അരി വാങ്ങി തന്നു. ഇത്രയും മതി കേട്ടോ, അതിൽ ഇത്രയും ഡയലോഗാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞില്ലേ ഈ ഡയലോഗ്? അതുപോലെ എഴുതി വെച്ചാൽ നമ്മുടെ ഉത്തരമാണ്. അപ്പൊ കഴിഞ്ഞല്ലോ, ഞാൻ എഴുതി തരണ്ടല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കൊള്ളൂല്ലേ?
എഴുതണം കേട്ടോ, അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നോട് അടുത്ത ക്ലാസ്സിൽ എനിക്ക് ബോർഡിൽ കാണിച്ചു തരണം ഓരോരുത്തർ ടീച്ചർ സംഭാഷണം പൂരി. അത് ടീച്ചർ ഒരു ഫോർമാറ്റ് ഒക്കെ തന്നിട്ട് അതേപോലെ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എഴുതണം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ലക്ഷ്മി സംസാരിച്ചതിന് ശേഷം അമ്മന്ന് എഴുതിയിട്ട് അതിന്റെ അപ്പുറത്ത് തന്നെ അമ്മയുടെ ഡയലോഗ് ഒക്കെ എഴുതണം. അങ്ങനല്ലേ ടീച്ചർ തന്നിട്ടുണ്ട്? ആ ടീച്ചർ തന്ന പുതിൽ നോക്കൂട്ടോ ടീച്ചർ, അതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെയാണ് എഴുതുന്നത്? ഇന്നലെ സെൻഡ് ചെയ്ത നോട്ടിന്റെ അവസാനം ടീച്ചർ സംഭാഷണം പൂർത്തിയാക്കുക എന്ന് എഴുതിയിട്ട് ഒപ്പിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് അതുപോലെ ആ സംഭാഷണത്തിന് അവിടെ നിങ്ങള് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, ആ ഫില്ല് ചെയ്തടുത്ത ഭാഗം ആ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. അത് നിങ്ങൾക്ക് ഉള്ളത് അപ്പൊ പറഞ്ഞ ഡയലോഗാണ് എഴുതേണ്ടത്. അത് നിങ്ങൾക്ക് മാറ്റി മാറ്റി എഴുതാം. കാര്യം ഇത് വരണം, ഇത്രയും കാര്യങ്ങൾ വരണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. നമുക്ക് അടുത്ത ഭാഗം കുറച്ച് സന്ധി പഠിക്കാം. സന്ധി എന്ന് പറഞ്ഞാൽ എന്താ, പിരിച്ചെഴുതല് ഒക്കെ പഠിക്കാം. പിരിച്ചെഴുതുമ്പോ വരുന്ന മാറ്റങ്ങൾ പഠിക്കാം. ഇത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ പഠിക്കാം. പിരിച്ചെഴുത എല്ലാവർക്കും അറിയാം, ആന എന്താ പറയാ, അത് നമ്മൾ അത് ചെയ്തത് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് നോട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നത്. പക്ഷെ നമ്മൾ അത് പോരാ, നമ്മൾ എന്ത് കിട്ടിയാലും പിരിച്ചെഴുതാനും തെറ്റ് മനസ്സിലാക്കാനും നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മൾ, അപ്പൊ എല്ലാവരും മലയാളം നോട്ട്ബുക്ക് എടുത്തോളൂ. നോട്ട്ബുക്ക് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. നോട്ട്ബുക്ക് കണ്ടിന്യൂ പാഠത്തിന്റെ പേര് ആ എഴുതിക്കോളൂ, അതിൽ എഴുതിക്കോളൂ. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എക്സ്ക്യൂസ് മീ മാം, ഇന്നലെ ഞാൻ ഇല്ല, നേരത്തെ കിടന്ന, അപ്പൊ ഞാൻ നോട്ട്സ് ഒന്നും കണ്ടില്ല. ആരും കണ്ടിട്ടില്ല, ഇന്നലെ ടീച്ചർ വൈകി അയച്ചതാ. ഇന്ന് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ മാം. സോ ബുക്ക് എഴുതിയിട്ട് നേരെ പേപ്പറിലേക്ക് എഴുതാം. വേണ്ട, ആരും റഫ് ബുക്ക് ഉപയോഗിക്കണ്ട, എല്ലാവരും അത് എഴുതിക്കോളൂ കേട്ടോ. നിങ്ങളെ പേപ്പർ തന്നിട്ടില്ലേ സ്കൂളിൽ നിന്ന്? പേപ്പർ ഡേറ്റ് ഇട്ടിട്ട് അതിൽ എഴുതിക്കോളൂ, ഡേറ്റ് ഇടുക, അതിൽ എഴുതാം. ഓക്കെ, മറ്റേതില്ലേ എന്താ സംശയം? അല്ല, എനിക്ക് ആദ്യത്തെ ചാപ്റ്റർ ഇല്ലേ? ആ അത് കഴിഞ്ഞില്ലേ? അല്ല, അതല്ല, ആദ്യത്തെ ചാപ്റ്ററിന് പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു പോയട്രി ഉണ്ടാക്കണം, കവിത ഉണ്ടാക്കണം. ആ നാലുവരി നാലുവരി നാലുവരിയാണ് അത്? അത് എക്സാമിന് ചോദിക്കോ? ഇല്ല, ഇത് എക്സാം എം സി ക്യു അല്ലേ. ആ അത് എങ്ങനെയാ എം സി ക്യൂ? എങ്ങനെ പോയട്രി ഒക്കെ ചോദിക്ക? എം സി ക്യു വൺ വേർഡ് കേട്ടോ, വൺ വേർഡ് ഓപ്ഷൻ ഉണ്ടാവും, ഉത്തരം ക്ലിക്ക് ചെയ്യാം. ആ എം സി ക്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കാതെ പേപ്പർ എടുക്കുക, ഇന്നത്തെ ഡേറ്റ് ഇടുക, മുകളിൽ പിരിച്ചെഴുതുക. ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കുക. ആ കുഞ്ഞൊരു തലയിലുള്ളൂ അല്ലേ, അത് തിരിപ്പോരം വലിപ്പമുള്ള ഒരു തലയിലുള്ളൂ. അതിൽ കുറെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട കേട്ടോ. പഠിക്കാനുള്ളത് ആലോചിച്ച് തല പുണ്ണാക്കുക, അപ്പൊ തല കുറച്ച് വലിപ്പം ഉണ്ടാവും. ഇത് വെറുതെ ആവശ്യമില്ല, അത് കൊറേ ആലോചിച്ച് കൂട്ടുക. ഉള്ള സമയം സ്ഥലം മുഴുവൻ കളയണ്ട, ഇനി കൊറേ പഠിക്കാനുള്ളതാ. ആ അതന്നെ, നമുക്ക് തല കൊറേ ആവശ്യമുണ്ട് കേട്ടോ. ഈ തലേന്റെ ഉള്ളിൽ ഇനി കൊറേ കാര്യങ്ങൾ ചോർ ചെയ്യാനുള്ളതാ. ആ ഞാൻ അടുത്ത ചോദ്യം, ഡയലോഗിന് ശേഷം തന്നെ പിരിച്ചെഴുതുക, അങ്ങനെ എഴുതാല്ലേ? മക്കള് ഇതൊക്കെ എഴുതി കഴിഞ്ഞോ നോട്ട് നിലത്ത്? അതെ, എഴുതാൻ പോണല്ലേ ഉള്ളൂ. അതിന് വേണ്ടി പേപ്പർ വേറെ എടുക്കാം. ഇതിപ്പോ നീന്തി എഴുതിക്കോളൂ, പുതിയൊരു പേപ്പർ എടുക്ക് എല്ലാവരും. ആ അത് തന്നെ, ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് മനസ്സിലായത്. വേറെ പേജ് എഴുതാം, ഇത് പഠിക്കാൻ. പാഠത്തിന്റെ പേരൊക്കെ എഴുതിക്കോളൂ കേട്ടോ, അതൊക്കെ സൗകര്യം പോലെ. പാഠത്തിന് നോട്ട് എന്തായാലും, നോട്ടിൽ എന്തായാലും ഉണ്ട്, അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്താ മതി കേട്ടോ. അല്ല, ഇത് വേറൊരു പേപ്പറിൽ എഴുതിയിട്ട് മറ്റേതാണെങ്കിൽ വേറൊരു പേപ്പർ. എങ്ങനെയെങ്കിലും ഒക്കെ എഴുത്, എന്തായാലും ഈ പാഠത്തിലുള്ളതാണ്, ഈ പാഠത്തിന്റെ കൂടെ തന്നെ വെക്കണത് കേട്ടോ, വേറെ എവിടെയും കൊണ്ട് വെക്കരുത്. ഞാൻ റെഡ് ഫയൽ. ശരി ശരി ശരി, നോ ഡയലോഗ് മതി, മിണ്ടിയില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ല മോനെ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ചാപ്റ്റർ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിട്ട് എടുത്തു, എന്നിട്ട് വേഗം പിരിച്ചെഴുതുക എന്ന് എഴുതി വെച്ചിട്ട് മിണ്ടിയില്ല എന്നൊന്ന് എഴുതിയിട്ട് എനിക്ക് പിരിച്ചു തരണം. പിരിച്ചെഴുതുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം പാഠത്തിന്റെ പേര് എഴുതടാ, എന്നിട്ട് പിരിച്ചെഴുതുക എന്ന് എഴുതു. അതല്ല എന്റെ ഒരു ഓർഡർ. ആ വെരി ഗുഡ്, മിണ്ടിയില്ല. നേഹ എന്താണ് നേഹ? ട്രേസ് ചെയ്തിരിക്കുന്നു ആൻഡ് ഒക്കെ, വെറുതെ അറിയാണ്ടായതാ. ശരിക്കിരിക്കേ, നീ കിടക്കണ കാരണം കൊണ്ട് അവിടെയും പോയി മുട്ടണത്. ശരിക്കിരുന്നേ,
ശരിക്കിരുന്നേ, സാരി കിടന്നുറങ്ങാണ്ട് ശരിക്കിരുന്ന് കിടക്കല്ല, അങ്ങനെ ബെഞ്ചിന്റെ മുകളിലേക്ക് അമർന്ന് കിടക്കുന്നത് നേരെ. മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചൂടെ, രാവിലെ കെട്ടി വെച്ചിണ്ടോ? അപ്പൊ ബാക്കിലേക്ക് ഇടൂ, ബാക്കിലേക്ക്. ഓക്കെ, മിണ്ടി ഇല്ല, മിണ്ടി പ്ലസ് ഇല്ല, മിണ്ടി പ്ലസ് ഇല്ല, മിണ്ടി പ്ലസ് അല്ല. എന്താ പറയേണ്ടത്? അധികം, മലയാളത്തിൽ അധികം ഞാൻ പറയാൻ പാടുള്ളൂ, പ്ലസ് പറയരുത്. ശരി, മിണ്ടി ഇല്ലെങ്കി വേണ്ട. ഒന്ന് ശ്രീശങ്കറെ, ഇതിൽ എന്താ സംഭവിച്ചെന്നൊന്ന് വേഗം പറഞ്ഞോളൂ. മാറ്റം എന്ത് സംഭവിച്ചു? ഞാൻ ബ്രാക്കറ്റിൽ ഇടാൻ പോവാ. എന്ത് മാറ്റാ സംഭവിച്ചത്? മിണ്ടി അധികം ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇത് തിരിച്ചു പറയാം, തിരിച്ചിങ്ങോട്ട് പറയാം. മിണ്ടി ഇല്ല, ഇത് രണ്ടും ചേർന്നപ്പോഴാണല്ലോ നമുക്ക് പുതിയ വാക്കുണ്ടായത്. അപ്പൊ പുതിയ വാക്ക് ഉണ്ടാവുമ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മതി. പഴയ വാക്കില് രണ്ട് വാക്കില് നമുക്ക് പറയണ്ട, ഈ പുതിയ വാക്കിൽ എന്താ വന്നത് പോയത് എന്നൊക്കെ പറയാം. പുതിയ വാക്കിൽ മിണ്ടി മൊത്തമായി വന്നു, പക്ഷെ യാവുമായി ഈ ഇല്ല, ആ ചിഹ്നം അത് രണ്ടും വന്നില്ല, അത് മാറി ഈ വന്നു. പിന്നെ പിന്നെ ഈ യാ അല്ലേ, ഇതാണ് ഇവിടെ ഒരു പുതിയ ആള്, യാ യാ യാ, പുതിയ ആള് അവിടെ അല്ലേ. എല്ലാരും നോക്കിക്കോളൂ. എന്താ ഈട തീർക്കോ? എവിടെ തീർക്കും? തീർക്കും അത് ദീർഘല്ല, ചിഹ്നം എന്നാ പറയാ കേട്ടോ, ഈയുടെ ചിഹ്നം. ആ അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് മാറ്റം. എന്താ ടീച്ചർ കണ്ടോ, എഴുതിക്കോളൂ. യകാരം, യകാരം വന്നു. എന്താ പറയുക ബ്രാക്കറ്റില്? യകാരം വന്നു. ഈ രണ്ടെണ്ണം തമ്മിൽ കൂടി ചേർന്നപ്പോ യ എന്നുള്ള അക്ഷരം കൂടുതലായിട്ട് വന്നു. ഇതേപോലത്തെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം. വേറെ തന്നെ ഇതേ സെയിം ഇതേപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചോ നോക്കാം. ഞാൻ ആദ്യം പ്ലസ് ഇടാൻ പോവാണ് കേട്ടോ, നിങ്ങക്ക് ഇനി കൺഫ്യൂഷൻ ആവണം. വാരി എടുത്തു, ഈ രണ്ട് വാക്ക് തമ്മിൽ ചേരുമ്പോ എന്താകും? വാരി എടുത്തു, വാരി എടുത്തു, വാരി എടുത്തു. ആ നമുക്ക് നോക്കാം, വാരി എടുത്തു, രണ്ട് മൂന്നെണ്ണം എഴുതുമ്പോ ശരിയാവും. വാരി എടുത്തു, കണ്ടോ, വാരി എടുത്തു എന്നാക്കണം നമ്മള്. ഏന്നിടാൻ പാടില്ലല്ലോ, എന്റെ ചിഹ്നാണോ ആയതൊന്നും കൂടി നോക്കൂ. ചിഹ്നത്തിനെ കുറിച്ച് നമ്മൾ പറയണ്ട, ചിഹ്നം എന്ന് പറഞ്ഞ അക്ഷരം തന്നെയല്ലേ, ചിഹ്നം എന്ന് പറഞ്ഞ അക്ഷരം തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് നമ്മൾ നോക്കണ്ട. ഇതാ ഇതാണ് ഒരാൾ, ഡിഫറൻസ് വരുമ്പോ ഇവിടെ എന്താ മറ്റം? യാ വന്ന തന്നെയാ, യാ വന്ന തന്നെയാ അല്ലേ, പുതിയ ആള് കേറിയിരുന്നു യാ, ശരിയാണോ? യാ വന്നതാണോ നേഹ, യാ വന്നതാണോ അതില്, ആണോ? എല്ലാരും നോക്കൂ, വേറെന്തെങ്കിലും മാറ്റം ഇല്ല. ബാക്കി ഏ എന്നുള്ളത് ചിഹ്നമായി, ചിഹ്നമായത് നമ്മള് നോക്കണ്ട. ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ, ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇത് ഏന്നല്ലേ വായിക്കുക, ചിഹ്നത്തിന് എന്താ വായിക്കേണ്ടത്? ഏന്നല്ലേ. അപ്പൊ ആ ചിഹ്നത്തിനും ഏതാണ് വായിക്കേണ്ടത്? ആ ചിഹ്നത്തിനും അക്ഷരത്തിനും ഒരേ ഏ ആണ് അല്ലേ. അടുത്തത് അലോകെ, അലോക്, ആ ഇവിടെ എന്താ പോകുന്നത്? യാ യാ, പുതിയത് യാ വന്നതാണ് അല്ലേ. അപ്പൊ ഈ രണ്ടെണ്ണത്തിലും യാ വന്നു, അപ്പൊ അതിനും ബ്രാക്കറ്റിൽ നമുക്ക് എന്തെഴുതാം? ഒരു യകാരം എന്ന് പറഞ്ഞ അക്ഷരം കേട്ടോ, കാരം എന്ന് പറഞ്ഞ അക്ഷരം. യകാരം വന്നു, ഇവിടെയും അത് തന്നെ സംഭവിച്ചു. യകാരം വന്നു, വീണ്ടും നമുക്ക് നോക്കാം. എല്ലാത്തിലും യാ വരുമോ നോക്കാം, നമുക്ക് എല്ലാറ്റിലും വരില്ല. ടീച്ചർ എഴുതുന്ന കുറച്ചെണ്ണത്തിൽ എന്താ വരുന്നത് നോക്കാം. യാ വന്നു പറയാനുള്ള സുഖത്തിന് വേണ്ടിട്ട് അവിടെ നമ്മൾ കുത്തിക്കേറ്റുന്നതാണ്, പറയാൻ വേണ്ടി, സുഖത്തിന് വേണ്ടിട്ട് കേട്ടോ, പറയാൻ വേണ്ടി. അടുത്ത നോക്കൂ, അടുത്ത നോക്കൂ. കയറി അധികം ഉം, എന്ത് സംഭവിക്കും? കയറി അധികം ഉം, കയറി വരട്ടെ. അലോക് കുട്ടി പറഞ്ഞേ, കയറി അധികം ഉം, ആര് പറയും? ഞാൻ പറയാം, ഞാൻ പറയാം. ആ കയറിയും, കയറിയും, വെരി ഗുഡ്, വെരി ഗുഡ്. കയറിയും എന്തിനവിടെ ആവശ്യം, എന്തിനവിടെ ചേർത്തത്? കണ്ടോ, വീണ്ടും വീണ്ടും കണ്ടോ, വീണ്ടും കണ്ടോ, യാ വന്നത് ഇവിടെയും യാ കയറിക്കൊന്നിരിക്കുന്നു. യകാരം, യകാരം വീണ്ടും യകാരം വന്നിരിക്കുന്നു, കണ്ടോ, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. നമുക്ക് പറയാൻ വേണ്ടി സുഖത്തിന് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോ സുഖത്തിന് വേണ്ടി നമ്മൾ ഒരാളെ കൊണ്ടുപോയി വെക്കും. അതാണല്ലേ ഇപ്പൊ
പിരിച്ചെഴുതുക. പക്ഷെ വേറൊരു സാധനം നോക്കാം നമുക്ക്, തിരുവോണം. വീണ്ടും സ്പീഡിൽ എഴുതുന്നവര് വേഗം വേഗം എഴുതാം കേട്ടോ, വേഗം വേഗം പതുക്കെ എഴുതരുത്. തിരുവോണം ഇവിടെ ആരാ വരിക നോക്കാം നമുക്ക്, ഇതുപോലെ തന്നെ ഉമ്മ ചേർത്ത് പറഞ്ഞതാ. ഒന്ന് ആരാ വരിക നോക്കൂ, വായിച്ചു നോക്കൂ കുട്ടി. റിച്ചാർഡ് ഏതൊന്ന് കുട്ടി പറഞ്ഞോക്കൂ, പറഞ്ഞു നോക്ക്. തിരുവോണയും ലേ, അങ്ങനെയാണോ വരിക? ഇഷ വായിച്ചു നോക്കൂ, എങ്ങനെ വരിക ഇഷ? തിരുവോണവും. വെരി ഗുഡ്, തിരുവോണവും എന്നാ വരിക. ആര് തിരുവോണയും എന്ന് പറഞ്ഞത്? തിരുവോണവും. അങ്ങനെ നമ്മൾ കേട്ടിട്ടിരിക്കുന്നത് തിരുവോണവും പൂക്കളും ഇവിടെ വന്നത്. ആ ഇവിടെ ആരാ വന്നത്? ഇവിടെ ആരാ പുതിയത് വന്നത്? ഇവിടെ വന്നത് വായാണ്. വാ കണ്ടോ, നമുക്ക് വർത്തമാനം പറയാൻ കൂട്ടിച്ചേർക്കുമ്പോ സുഖം വരാൻ വേണ്ടിയിട്ട് ഒരു വാച്ചരെ നമ്മൾ എന്ത് ചെയ്യും? പുതിയത് ജോയിന്റ് ചെയ്യും, പുതിയതിനെ കൊണ്ടുവരും. അതാണ് അക്ഷരങ്ങൾ യായോ വായോ വരും. ഇതാരാ പറയാ? അരി അധികം എല്ലാം കൂട്ടിച്ചേർത്തേ. അരി അധികം എല്ലാം, അരി എല്ലാം. വെരി ഗുഡ്. എന്ത് വന്നു, എന്ത് വന്നു? വീണ്ടും യകാരം വന്നു. ഓക്കെ, സിമ്പിൾ. നമ്മൾ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുമ്പോ അവിടെ ഒരു സാധനം വന്നിരിക്കുന്നുണ്ടെങ്കിൽ, യായോ വായോ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതാണ് ഒരു സന്ധി. ഇങ്ങനെയാണ് നമ്മൾ സന്ധി പറയും. ഇഷ്ടമുള്ളവരെ എഴുതിയാ മതി, എന്താ വെച്ചാൽ വേഗത്തിലുള്ളവര് എഴുതിയാ മതി. നമ്മളിത് മനസ്സിലാക്കുക. മനസ്സിലായോ? മനസ്സിലായോ? രണ്ടെണ്ണം തമ്മിൽ ചൂരും. ഒരു പുതിയതായിട്ട് വരുന്നതാണ്. അല്ലല്ല, എക്സാമിന് പിരിച്ചെടുക്കുന്ന എക്സാമിന് ചോദിക്കും. പക്ഷെ ഇങ്ങനത്തെ ഈ വാക്കുകളുടെ മാറ്റം ഒന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ. പിരിച്ചെടുത്താൽ ചോദിക്കും, പരീക്ഷയ്ക്ക് പിരിച്ചെടുത്താൽ എന്തായാലും ചോദിക്കും. അത് അതിൽ ക്ലിക്ക് ചെയ്യുക, ഏതാണ് ശരി എന്നുള്ളത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അത് വിട്ടേക്കും. സന്ധി 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 കേട്ടോ. വലിയ ക്ലാസ്സിലാണ് കുറച്ചും കൂടി പഠിക്കുക, നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നിനക്ക് പേരുണ്ട്, നമ്മൾ തൽക്കാലം പേരൊന്നും നമ്മൾ പറയുന്നില്ല. അടുത്തത് നോക്കാം. ഒരു സെക്കൻഡ്, ഇനി ആരും എഴുതണ്ട കേട്ടോ. അത് നമുക്ക് തൽക്കാലം അതൊക്കെ ഒന്നും വായിക്കാം. വേറൊരു ഫോർമാറ്റ് നോക്കാം. ആ ഇപ്പൊള്ളതിലൊക്കെ യകാരം വന്നു. ഇതിലെന്താവും? അപ്പം അധികം ആണ്. ഇത് എന്തായിരിക്കും കൂടിച്ചേർന്നാൽ? അപ്പമാണ്. മായ ആണോ എന്ന് നോക്കാം നമുക്ക്. അപ്പമാണെന്ന് ടീച്ചർ എഴുതാം, പക്ഷെ ആണെന്ന് ടീച്ചർ എഴുതാം, പക്ഷെ വേറെ കുഴപ്പമുണ്ട്. നിങ്ങൾ മാ പറയുന്ന പോലെ സിമ്പിൾ അല്ല. ഇവിടെ മാ വന്നു എന്നുള്ള ശരി തന്നെ സമ്മതിച്ചു. നിങ്ങൾ നേരത്തെ വായും യായും ഒക്കെ കണ്ട പോലെ തന്നെ മാ വന്ന് കിടക്കുന്നുണ്ട്. ശരിയല്ലേ ടീച്ചറെ? മാ യകാരം വന്നിട്ടുണ്ടല്ലോ അവിടെ, മകാരം അല്ലേ മാ എന്നുള്ള അക്ഷരം. പക്ഷെ ഈ സാധനം എവിടെ പോയി? ഇയാളെവിടെ പോയി? ഇയാള് ആണാണോ? അല്ല, ഈ അപ്പത്തിന്റെ കൂടെ അറ്റത്തുള്ള സാധനം എവിടെ പോയി? അയാളെവിടെ പോയി? ആളെ കാണാനില്ലോ. പോയില്ലോ. അതെവിടേക്ക് പോയി? എവിടേക്ക് പോയി? അമ്മുമായായി. അമ്മ മായായി ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ആ അത് തന്നെ ലേ. അമ്മ മായായി, ശരിയാണ്. അതെ, അമ്മ. അടുത്ത് നോക്കാം. കാണണം അധികം എങ്കിൽ. കൂട്ടി പറഞ്ഞേ. കാണണം അധികം എങ്കിൽ. ആ നോക്കാം. കാണണം മെങ്കിൽ. ഇവിടെ ഇവിടെയും പറഞ്ഞേ അതുപോലെ തന്നെ ഒന്ന് മാറ്റം പറഞ്ഞേ. കാണണമെങ്കിൽ, കാണണമെങ്കിൽ. മാ വന്നു, പക്ഷെ ആര് പോയി? അമ്മായി. ഇനി വേറൊരു വാക്ക് ആർക്കാ പറയാൻ പറ്റാ? കളങ്കം അല്ലേ. കളങ്കം എന്നുള്ള വാക്ക് നമ്മളെ പാഠത്തിൽ പഠിച്ചു. കളങ്കം ആണ്. കൂട്ടി പറഞ്ഞേ. കളങ്കമാണ്. കളങ്കമാണ്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ എന്ത് സംഭവിച്ചു? അമ്പോയി മായായി. മാ വന്നു. അപ്പൊ നമ്മൾ ഈ നിയമത്തിന് നമ്മൾ പറയെന്താ? അം എന്നുള്ളത് ഇങ്ങനെ ഇടാം.
എന്നിട്ട് അത് മാ ആയി മാറി. അം പോയി അത് മായ അം ടു മാ അല്ലേ, അം എന്തായി മാറി മാ ആയി. കണ്ടോ മനസ്സിലാക്കിയാ മതി, എഴുതണ്ട മനസ്സിലാക്കി. അം ഒന്ന് പറഞ്ഞു നോക്കി, വെറുതെ അംന്ന് വായടിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു അം അം പറഞ്ഞേ. ഈ അം എന്ന് പറയുമ്പോ ആർക്കെങ്കിലും മാ എന്നുള്ളൊരു സൗണ്ട് കേൾക്കുണ്ടോ? ഒരു മാ ഉണ്ടല്ലോ, അത് തന്നെ അം എന്നുള്ളത് വെറുതെ നമ്മൾ സംസാരിക്കുമ്പോൾ മായാക്കി കൊടുത്തതാ. നിങ്ങൾ മാ ആയിക്കോ മാ ആയിക്കോ അങ്ങനെ അം എന്ന് പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടുണ്ട. അം എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ, വായൊക്കെ അടയ്ക്കണം, അം എന്ന് പറയണം, എന്തൊരു ബുദ്ധിമുട്ടാ. അപ്പൊ എന്തായത് കൂട്ടിച്ചേർത്തപ്പോ മായാക്കി, സിമ്പിൾ മാ, സുഖം മാ എന്ന് പറയാൻ. അമ്മിന്റെ അത്ര പ്രയാസം ഒന്നുമില്ല, അമ്മന്ന് പറഞ്ഞു നോക്കിയാ അമ്മ എന്ന് പറയാൻ ഭയങ്കര പ്രയാസാ അല്ലേ, മാ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എന്തിനാക്കി, നമ്മളെ അമ്മിനെ അവിടെ മായാക്കി മാറ്റി. വേറെ ആർക്കെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റോ? അമ്മ വെച്ചിട്ട് കൂട്ടിച്ചേർത്തിട്ട് പഴം, പഴം ആണ്, പഴമാണ്. ആ വേറെ അമ്മുള്ളത്, അമ്മുള്ളത് പറഞ്ഞു, കരം ആണ്, കരമാണ്. വേറെ മരം ആണ്, ആണ് ആണ് വേണ്ട, മരം മരം എങ്കിൽ, മരമെങ്കിൽ, മരമെങ്കിൽ. അപ്പൊ നിർദോഷം ആയ, നിർദോഷമായ പുഞ്ചിരിയാ കുട്ടിയുടെ, നിർദോഷം, നിർദോഷം ആയ. അപ്പൊ മായോ, മായ നേരിടുമ്പോൾ പിരിച്ചെഴുതുമ്പോ തെറ്റിച്ചിട്ട് നമ്മൾ തെറ്റി, ഞാൻ അങ്ങനെ എഴുതും, ഞാൻ പറയും പരീക്ഷയ്ക്ക് ചോദിക്കുക, നിർദോഷമായ എല്ലാവരും പിരിക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഓപ്ഷൻ ഇട്ടു, നിർദോഷമായ ഞാൻ പോവാട്ടോ, നിങ്ങൾ എന്ത് ചെയ്യും? ആ നീ പിരിക്കാല്ലേ, ഇത് പിരിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നെ. ശരി, ശരിയായ വാക്ക് ഇങ്ങനെ എഴുതാം, എന്ത്? നിർദോഷ അധികം മായ. ഇത് തെറ്റാന്ന് തോന്നുവോ? കണ്ടാ തോന്നുന്നു ഇത് തെറ്റാണെന്ന്, ഇത് തെറ്റാന്ന് തോന്നുവോ? നിങ്ങൾക്കിപ്പോ തോന്നും, കാരണം നിങ്ങളിത് പഠിച്ചു, നിങ്ങളിത് പഠിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തോന്നും അല്ലേ. പഠിക്കാത്തവർക്ക് ഇത് തെറ്റാണോ? അല്ല, പഠിക്കാത്തവർക്ക് പറയും ആ ഇത് ശരിയാണല്ലോ, നിർദോഷാധികമായ, നിർദോഷമായ അല്ലേ. പക്ഷെ ഇത് തെറ്റ്, തെറ്റ്. എങ്ങനെയാണ് തെറ്റാവുന്നത്? അമ്മില്ലാത്തത് കൊണ്ട് ഇത് തെറ്റാം. പഠിക്കാത്തവർക്ക് അമ്മ എന്താന്ന്, ആ പഠിച്ചവർക്ക്, ആ അത് തന്നെ, പഠിച്ചവർക്ക് ഇത് അമ്മ കൂടി മാറിയതാണ് എന്ന് തോന്നുന്നു, മനസ്സിലാവും. പക്ഷെ പഠിക്കാത്തവർക്ക് ഇത് അത് മാറിയതല്ലേ, അത് മാറിപ്പോയിതാ ബൈ മിസ്റ്റേക്ക്. സോറി സോറി, ഇറ്റ്സ് ഓക്കെ, അത് കളയാൻ പറ്റും, കളയാൻ പറ്റും. സാരല്ല, നിർദോഷം അധികം ആയ, ഇതാണ് അത് ശരിയായ വാക്ക് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് അത് ശരിയായിട്ട് എഴുതേണ്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് ടീച്ചർ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി കറക്റ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ, ഇതല്ല ചോദിക്കുക ഏതെങ്കിലും. അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കണം. നെറ്റ്വർക്ക് പോയി. ആ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, മായും അമ്മും ഉള്ള ഒരു കളി എന്തായാലും ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്ന് നോക്കാം, വേറെ ഒന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് വേറൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ പാഠത്തിൽ നിന്ന് വല്ലതും ഉണ്ടോ? ആ ഇത് ഇത് എളുപ്പമാണ് കേട്ടോ, ഭാഷയിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ് ടീച്ചർ എഴുതാൻ പോകുന്നത്. പൊട്ടി അധികം അധികം ചിരിച്ചു, നമ്മളെ ലക്ഷ്മി ചിരിച്ചു അല്ലേ. ഇതൊന്ന് കുട്ടി പറഞ്ഞേ, പൊട്ടിച്ചിരിച്ചു എങ്ങനെ എഴുതും? ഞാൻ എഴുതുന്നതിൽ തെറ്റുണ്ടോ എന്ന് ആരെങ്കിലും പറയണം, ഞാൻ എഴുതുന്നതിൽ തെറ്റുണ്ടോ എന്ന് പറയണം, തെറ്റുണ്ടോ എന്ന് പറയണം. ആ തെറ്റുണ്ടെങ്കിൽ പറയൂ, അപ്പൊ മാറ്റം പറയൂ. എന്തായിരുന്നു മാറ്റം? പൊട്ടി അധികം ചിരിച്ചു എന്ന് കൂട്ടിച്ചേർത്താൽ എന്തായാലും ചാ ഇരട്ടിക്കണം, അത് തന്നെയാണ് മാറ്റം. അങ്ങനെയല്ല എഴുതാ, നമ്മൾ ചാ ഇരട്ടിച്ചു അങ്ങനെയാണ് നമ്മൾ ബ്രാക്കറ്റിൽ. ഓക്കെ, ചാ ഇരട്ടിച്ചു. ഇനി ഞാൻ ടീച്ചർ വേറെ പുറത്തുനിന്ന് ഒരു ഉദാഹരണം പറയാം, ഇതിൽ പാഠത്തിൽ നിന്നല്ലാതെ. പച്ച അധികം ചക്ക കൂട്ടിച്ചേർത്തേ,
പച്ചചക്ക അതെ എല്ലാവർക്കും അറിയുന്ന സാധനമാണ് പച്ചചക്ക എന്നാ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടാ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരൂ ചക്കന്റെ ചാ ആ ചക്കന്റെ ചാ ആ ഡബിൾ ചാ ആ ഡബിൾ ചാ എന്നുള്ളതിന് മലയാളത്തിൽ എന്ത് പറയും ഇരട്ടിക്കണം വെരി ഗുഡ് ചാ ഇരട്ടി ചൂപടി അത് തന്നെ സംഭവിച്ചത് ഈ ചായ ഇരട്ടിച്ചു ആ ഇരട്ടിച്ചു സോറി 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 വെരി ഗുഡ് കേട്ടോ നല്ല കുട്ടി അക്ഷര തെറ്റ് ടീച്ചർക്ക് അക്ഷര തെറ്റ് വന്നു കേട്ടോ ഇരട്ടിച്ചു എന്നാണ് കേട്ടോ ഇരുട്ടീന്നായി പോയി വെരി ഗുഡ് ആരാണ് കണ്ടുപിടിച്ചത് നല്ല കുട്ടി ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാത്തവർ ഇങ്ങനെ ഇരിക്കും ടീച്ചർക്കും തെറ്റ് പറ്റാ അല്ലേ ഞങ്ങളൊക്കെ അതെ ബോർഡിൽ എന്തെങ്കിലും വന്നോ അല്ല അതല്ല അതല്ല ആ അവസാനത്തില്ലേ അടിയില് അതാണ് കുഴപ്പം അവിടെ എന്തോ ഉണ്ട് അതെന്ത് ചെയ്യും അറിയുന്നില്ല കൂട്ടി പറഞ്ഞേ പച്ചത്തത്ത അതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരണം അല്ലെ അപ്പൊ ഇതിൽ എന്ത് പറയും നമ്മള് എന്ത് നിയമം പറയും ഇച്ചയോ അല്ല ചാ ഇരട്ടി അല്ല ചായാണോ അല്ല താ 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 വെരി ഗുഡ് താ ഇരട്ടിച്ചു വേറെ പറയാം പച്ചന്നെ കൊറേ പച്ച ചേർക്കാം പച്ച പപ്പടം ഒന്ന് പറഞ്ഞേ പച്ച പപ്പടം ഇപ്പാവോ പച്ചപ്പപ്പടം അല്ലേ പച്ചപ്പപ്പടം അല്ലേ അപ്പൊ എന്താക്കി അത് ഏതാണ് അപ്പൊ കൂടിച്ച് ഇരട്ടിച്ചത് പാരട്ടിക്കും പായരട്ടിച്ചു ഇപ്പ പാ ഇരട്ടിച്ചു അല്ലേ അപ്പൊ ഇങ്ങനെ ഇരട്ട വരുന്ന സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ഏതൊക്കെ കണ്ടു ഫസ്റ്റ് നമ്മൾ കണ്ടത് യായും വായും വരുന്നത് കണ്ടു പിന്നെ നമ്മൾ കണ്ടത് എന്താ അമ്മ പോണത് കണ്ടു പിന്നെ ഇതാ ഇരട്ടിക്കുന്നതും കണ്ടു ഇങ്ങനെ മൂന്നെണ്ണം കണ്ടു അല്ലേ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും ഒരെണ്ണം കൂടി നമ്മൾ ഭാഷയിൽ പഠിക്കാനുണ്ട് ഇല്ല ഇത് എഴുതണം നിർബന്ധമില്ല കുറച്ചെഴുതിയാ മതി കാര്യം മനസ്സിലായാ മതി ഒരെണ്ണം രണ്ടെണ്ണം ഉദാഹരണം എഴുതിയാ മതി കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം എന്താരത് ക്ലാസ്സിലേക്ക് ഇപ്പോ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ആരാണ് വരുന്നത് ഓക്കെ 47 48 അടുത്ത പീരീഡ് ആവാറായി ഉണ്ട് അതാണ് ശരി ഒന്ന് അടുത്ത ലാസ്റ്റ് നിയമം കേട്ടോ കാറ്റ് അധികം ഉണ്ട് എന്താണ് ഒന്ന് വായിക്കൂ ആ ടീച്ചർ എഴുതാൻ പോവാ മാറ്റം വേഗം പറയണം ആർക്കാ പറയാൻ പറ്റിയ വരും എന്ന് പറഞ്ഞത് തെറ്റാണ് വേറെ എന്താ പറയാൻ പറ്റിയ വേറെ എന്താ മാറ്റാ വന്നത് ദീർഘം ചന്ദ്രകല ചന്ദ്രകല ആ അത് തന്നെ അപ്പൊ നമ്മൾ അതിനെന്ത് നിയമം പറയും ഇങ്ങനെ ചന്ദ്രകല ഇടുക ഇത് ലോപിച്ചു എന്നാ പറയേണ്ടത് കേട്ടോ ഇല്ലാണ്ടായി എന്ന് പറയണതിന് പകരം മലയാളത്തിൽ നമ്മൾ ലോപിച്ചു എന്നാ പറയാ ഈ ചന്ദ്രകല ഇല്ലാണ്ടായി ലോപിച്ചു കാറ്റ് അധികം ഉണ്ട് നമ്മളെ പാടത്തിൽ വല്ലതും ഉണ്ടോ പാടത്തിൽ വല്ലതും പിടിച്ച് അധികം കൊണ്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ട് കൈ പിടിച്ചുകൊണ്ട് പിടിച്ച് അധികം കൊണ്ട് പിടിച്ച് അധികം കൊണ്ട് കൂട്ടി വെച്ചപ്പോ എന്തായി ചന്ദ്രക്കലിനെ കാണാണ്ടായില്ല കേട്ടോ പിടിച്ചുകൊണ്ട് ആ എല്ലായിടത്തും നിയമം ഒന്ന് തന്നെ പിടിച്ചുകൊണ്ട് എന്നാക്കി ആ ഇവിടെ പിന്നെ നിയമം വേറെയാണ് കേട്ടോ ഇവിടെ നിയമം ടീച്ചർക്ക് തെറ്റി ഈ ഉദാഹരണം ടീച്ചർ എഴുതുന്നില്ല കാരണം ഇവിടെ നമ്മളെ ചിഹ്നം മാറ്റിയാലും ഇവിടെ നമ്മള് ഉകാരം അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അത്ര കാലം അത് മതി നമുക്കൊരു വേറെ ഉദാഹരണം കൂടി നോക്കിയാൽ സമയം ഇല്ലാത്തത് കൊണ്ടാ അപ്പൊ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ കാര്യങ്ങൾ മനസ്സിലായല്ലോ നമുക്ക് നാല് തരമാണ് നമ്മളെ നാല് തരമായിട്ട് നമുക്ക് കാണാം നാല് തരം നിയമങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു അമ്മ പോയത് കണ്ടു ഒരു ചന്ദ്രക്കല പോയത് കണ്ടു ഒരു യായും വായും വന്നത് കണ്ടു ഒരു ഇരട്ടിപ്പും വന്നു ഇത്രയാണ് നമ്മളുടെ നിയമങ്ങൾ നമ്മൾ പിരിച്ചെഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ 6A ഒന്ന് വേഗം പ്രസന്റ് പറഞ്ഞോളൂ അലോക് പ്രസന്റ് മാം അംബ്രോസ് അദ്വിക അമ്മു 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 ആനന്ദൻ ആനന്ദൻ അനഹ അനന്തൻ ഐമാൻ
ചിന്മയ്, ദിയ, ഇഷ, ഓക്കെ, നേഹ, പ്രസന്റ് ആണ്, പ്രവീൺ, പ്രവീൺ, റാസിൽ, റിച്ചാർഡ്, ശിവ, ശിവഗായത്രി ശ്രീശങ്കർ, ഓക്കെ, വൈഗരി, ഓക്കെ, ബൈ, അപ്പൊ പ്രസന്റ്.